ഉത്തരേന്ത്യയിലും സൗത്ത് ഇന്ത്യയിലുമായിട്ടൊക്കെ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം അതിൻ്റെ വോട്ടെടുപ്പും കഴിഞ്ഞു, അതിൻ്റെ ഫലവും വന്നു. കോൺഗ്രസ്സിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്നത്. ഉണ്ടായിരുന്ന സീറ്റുകൾ വരെ നഷ്ടപ്പെടുകയും അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വാഷൗട്ടായി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വേണം കരുതാൻ ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പറ്റിയ ഈ അവജയത്തിൽ, കോൺഗ്രസ്സിന് പറ്റിയ ഈ തകർച്ചയിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, സർവ ആളുകളും രാഷ്ട്രീയ വിരോധികൾ വരെ കുറ്റപ്പെടുത്തുന്നത് KC വേണുഗോപാലിനെയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം രാജ്യസഭാ അംഗവുമാണ്. ഈ KC വേണുഗോപാലിന് അടുത്ത അദ്ദേഹത്തിൻ്റെ ഊഴമെന്ന് പറയുന്നത് കേരളത്തിൽ സ്ഥാനമുറപ്പിക്കുക എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും തൊട്ട് മുൻപ് തന്നെ കേരളത്തിൽ സ്ഥാനമുറപ്പിക്കാൻ അയാൾ ചില ചരടുവലികൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പുള്ളിയുടെ സ്വാധീനം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കി അദ്ദേഹത്തിന് ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതെല്ലാവർക്കും അറിയാം, എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാം. KC വേണുഗോപാൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ഇവരെയൊക്കെ കൂട്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ, VD സതീശനെ ഉൾപ്പെടെയുള്ളവരെ കൂടെ നിർത്തി, ചില ആളുകളെയും കൂടെ കൂടെ നിർത്തി ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമമൊക്കെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഈ KC വേണുഗോപാലിൻ്റെ ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലുള്ള സ്ഥാനം അല്ലെങ്കിൽ സ്വാധീനം ഇനി എന്താകും? KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ കാലമായി രണ്ട് വള്ളത്തിലും കാല് ചവിട്ടി നിൽക്കുന്ന ഒരാളാണ്. കേന്ദ്രത്തിലെ പിടിയും വേണം, കേരളത്തിൽ ഒരുപക്ഷെ UDF വരികയാണെങ്കിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകുന്ന തർക്കം മുതലെടുത്ത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ സതീശനും അല്ലെങ്കിൽ സുധാകരനും ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു തർക്കം വരികയാണെങ്കിൽ UDFൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരിക, ഇവിടെ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതേസമയം കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും പിന്നെ ക്യാബിനറ്റ് റാങ്കോടുകൂടി പിന്നെ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പിക്കുക, അല്ലെങ്കിൽ ACCയുടെ പരമോന്നതമായ ഏറ്റവും വലിയൊരു പോസ്റ്റാണ് പിന്നെ ഈ പിന്നെ ACCയുടെ ഭരണ ചുമതലയുള്ള പിന്നെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെ തെറ്റായ രീതിയിൽ ഉപദേശിച്ച് ഒരു പരുവമാക്കി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തായി? ഒരു സ്ഥലത്ത് കോൺഗ്രസ് പച്ച പിടിച്ചിട്ടില്ല. ഉള്ളതോടൊപ്പം എന്താ, സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി വേണുഗോപാലിൻ്റെ സംഭാവന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തായിരുന്നു? അത് ഈ നമ്മളെ കോൺഗ്രസിനെ തന്നെ വിഘടിച്ച് നിൽക്കുന്ന 21 നേതാക്കന്മാർ ഇന്നലെ ഗുലാം അലിയുടെ വീട്ടിൽ ചേർന്ന് രഹസ്യ യോഗം ചേർന്ന് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം KC വേണുഗോപാലാണ്. ഒരിടത്തും പേരുകളില്ലാത്ത, കേരളത്തിലും പേരില്ല, പോകുന്നിടത്തും പേരില്ല, ഇപ്പോൾ രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമാണ്. അങ്ങനെയുള്ള ഈ തെറ്റായ രീതിയിൽ ഉപദേശം കൊടുക്കുന്ന യാതൊരു പേരുകളും ഇല്ലാത്ത ഈ നേതാവിനെ എന്തിനു ചോക്കണം? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും ഇദ്ദേഹത്തിൻ്റെ കാര്യമായ സംഭാവന ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹം KC വേണുഗോപാൽ ഒരു സംസ്ഥാനത്തും പ്രചരണത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല, അതിനുവേണ്ട ചുക്കാൻ പിടിച്ചിട്ടില്ല, കരുക്കൾ നീക്കിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ഇതിനിടയിൽ വന്നിരുന്നു? അത് 100% കറക്റ്റാണ്. കാരണം എന്തറിയോ, ഇയാൾ ഈ വേണുഗോപാൽ പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയോട് ഉപദേശിച്ചു കൊടുത്തത്, നിങ്ങൾ രണ്ടുപേരുമല്ലാതെ വേറെ ആരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തരുത്, ഇതിന് നിങ്ങൾ കോൺഗ്രസ് ഭയങ്കരമായിട്ട് തിരിച്ചു വരും, UP ഉൾപ്പെടെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കണം. വേറൊരാളിനെ കൊണ്ടുവന്ന് ഗുലാം നബി ആസാദിനെയോ അല്ലെങ്കിൽ സിന്ധ്യയെയോ അല്ലെങ്കിൽ ശശി തരൂർ അങ്ങനെയുള്ള നാട്ടുകാരും വിദേശത്തും അറിയപ്പെടുന്ന നേതാക്കന്മാരെ ഇറക്കി അവർ വന്ന് പ്രസംഗിച്ച് ഒരു പക്ഷേ നമുക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പങ്ക് അവർ വഹിക്കും, അവർ പങ്ക് ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവർക്ക് അപ്രാധിത്വം പാർട്ടിയിൽ വരും. അത് പാടില്ല. അതുകൊണ്ട് രാഹുൽജിയും പിന്നെ പ്രിയങ്കാജിയും മാത്രമേ UPയിലും അതുപോലെ തന്നെ പഞ്ചാബിലും എല്ലാം പ്രചരണത്തിന് പോകാവൂ എന്ന് തെറ്റായ ഉപദേശം കൊടുക്കുകയും അതിൽ ആ കെണിയിൽ രാഹുൽ വീഴുകയും ചെയ്തു. അതാണ് സാർ, അത് കേരളത്തിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും KC വേണുഗോപാൽ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ സന്ദേശം അല്ലെങ്കിൽ തെറ്റായ ഉപദേശം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്നുവരെ കൊടുത്തിരുന്നു, ഇനിയും
അങ്ങനെയുള്ളൊരു തെറ്റായ ഉപദേശം കൊടുത്ത് ഇനിയും അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം തന്നെ പിന്നെ നമ്മുടെ കെ സുധാകരനും സതീശനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയത് തന്നെ കെ സി വേണുഗോപാലാണെന്ന് പുറത്തൊരു പുറത്തല്ല കോൺഗ്രസ്സുകാരിലും ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നു. പല കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞു വേണുഗോപാൽ അവിടെ ഇരുന്നും കൊണ്ട് മുഴുവൻ ഇവിടെ ഇരുന്നും കൊണ്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് നടത്തുന്നത്, അയാൾ ഒരു പരമശല്യമായിരിക്കുന്നു എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അയാൾ അയാളുടെ കേന്ദ്രത്തെ അയാൾക്കൊരു ജോലി ഉണ്ട്, ആ ജോലി നോക്കി അയാൾക്ക് അവിടെ ഇരുന്നാൽ പോരെ. അയാൾ കേരള പോളിറ്റിക്സിൽ അനാവശ്യമായി ഇടപെട്ട് ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കാനും അയാൾ ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ 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 മറ്റേ നമ്മുടെ കുളങ്ങലക്ക് മീൻ പിടിക്കുന്നത് പോലെ വരാൽ വഴുതി പോകുന്നതുപോലെ അയാൾക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചില ഡി സി സി പ്രസിഡന്റുമാരെ അദ്ദേഹം കൊണ്ട് വയ്ക്കുകയും ചെയ്തു. അവസരം സുധാകരൻ മാത്രമല്ല ഈ അടുത്ത സമയത്ത് കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന് അതിനകത്ത് ഡി സി സി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത ഒരു യോഗം ഉണ്ടായിരുന്നു. അത് അവരുടെ ഗ്രൂപ്പാണെന്നാണ് വൈപ്പ്. അത് സുധാകരൻ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ഒരു മിന്നൽ പരിശോധന നടത്തി അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതെ, അദ്ദേഹത്തിന്റെ ആളുകൾ ചെന്നപ്പോൾ ഇവർ വാഹന വഴിയും ജനൽ വഴിയും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തിനാ രഹസ്യ യോഗം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അവിടെ ഇരുന്നില്ല, എന്തിനാ ഇറങ്ങി ഓടി? ചുരുക്കത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന് കേരളത്തിലും സ്ഥാനമില്ല എന്ന ഏകദേശം ഉറപ്പിച്ച മട്ടാണ്.